അൻഷിഫ് അബൂബക്കർ എന്ന പ്രവാസി സുഹൃത്താണ് ഗൾഫ് പനോരമയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. സൗദി അറേബ്യയിൽ സ്റ്റേജ് ഷോ പോലുള്ള ഏതൊരു കലാപരിപാടിയിലും അൻഷിഫിന്റെ സാന്നിധ്യമുണ്ടാകും. സൗദിയിലെ അറിയപ്പെടുന്ന ട്രെയിനറും ഡാൻസറുമാണ് ഇദ്ദേഹം. ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒതായ തയ്യാറാക്കിയ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി അബൂബക്കർ ഫാത്തിമ സുഹ്ര ദമ്പതികളുടെ മകനാണ് അൻഷിഫ് അബൂബക്കർ. ജിദ്ദയിൽ ജോലി ചെയ്തിരുന്ന പിതാവിനും കുടുംബത്തോടുമൊപ്പമായിരുന്നു അൻഷിഫിന്റെ ബാല്യകാലം. ജിദ്ദ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് പ്ലസ് ടു പൂർത്തിയാക്കി നാട്ടിലേക്ക് പോയ അൻഷിഫ് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ ജിദ്ദയിൽ ഒരു സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ചിത്രരചനയിലും സ്പോർട്സിലും കമ്പമുണ്ടായിരുന്ന അൻഷിഫ് യാദൃശ്ചികമായാണ് നൃത്തരംഗത്തേക്ക് എത്തുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു നൃത്ത പരിപാടിക്കായാണ് ആദ്യമായി സ്റ്റേജിൽ കയറുന്നത്. ജിദ്ദയാണ് ഈ മേഖലയിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അൻഷിഫ് പറയുന്നു. എന്റെ ഫാദറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ബഷീർ തിരൂർ. മൂപ്പർക്ക് എന്നെ അറിയാം, ഞാൻ കുറച്ചൊക്കെ ഡാൻസ് ചെയ്യുന്ന അറിയാം. അപ്പോ മൂപ്പരാണ് ആക്ച്വലി എന്നെ നിർബന്ധിച്ച് ഇവിടെ ജിദ്ദയിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റായിട്ട് ഗോൾഡൻ തുലിപ്പില് ഇശൽ കലാവേദിന്റെ 10th ആനിവേഴ്സറിയിൽ ഫസ്റ്റ് സ്റ്റേജ് പെർഫോം ചെയ്തു. അതിനുശേഷം ആക്ച്വലി ജിദ്ദ ഫുൾ സപ്പോർട്ടായി. കുറച്ച് പിന്നീട് കുറെ ചെറുതും വലുതുമായിട്ടുള്ള പ്രോഗ്രാംസ് വന്നു. അറബ് ലോകത്തെ അറിയപ്പെടുന്ന ടി വി ചാനലായ MBC വേണ്ടി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നടത്തിയ ഫ്ലാഷ് മോബാണ് കലാരംഗത്ത് തനിക്ക് കൈവരിക്കാനായ ആദ്യ നേട്ടമെന്ന് അൻഷിഫ് പറയുന്നു. ജിദ്ദയിലെ കലാരംഗത്ത് അറിയപ്പെടുന്ന ഇശൽ കലാവേദി ഭാരവാഹിയും അൻഷിഫിന്റെ പിതാവിന്റെ സുഹൃത്തുമായ ബഷീർ തിരൂരിന്റെ നിർബന്ധത്തിലാണ് കലാവേദിയുടെ 10th വാർഷികത്തിന് ആദ്യ ഷോ ജിദ്ദയിൽ നടത്തിയത്. സുഹൃത്തുക്കളായ സുഹൈർ മുഹമ്മദ്, ഹിജാസ് എന്നിവരായിരുന്നു ആദ്യ സ്റ്റേജ് ഷോയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. ജിദ്ദയിലെ നിരവധി പ്രവാസി കൂട്ടായ്മകളും സുഹൃത്തുക്കൾ, കലാവേദി പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലയിൽ ഉള്ളവരുടെ പിന്തുണയാണ് തന്റെ ശക്തിയെന്ന് അൻഷിഫ് സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി തോന്നുന്ന ഫസ്റ്റ് ദിവസം മെഗാ ഇവന്റ് കിട്ടിയത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ചാനലായ MBC ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് അൻഷിഫ് ഖാന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ടീമായിരുന്നു. ഏകദേശം 60 കുട്ടികളോളം ഓൺ സ്റ്റേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഓൺ സ്റ്റേജ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റി. അതുകൂടാതെ സൗദി അറേബ്യ ജിദ്ദയിൽ ആദ്യം കണ്ടുപരിചയമില്ലാത്ത ലൈറ്റ് ഡാൻസ്, ട്രോൺ ഡാൻസ് എന്ന് പറയാം, ട്രോൺ ഡാൻസ് ജിദ്ദയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അൻഷിഫ് ഖാന്റെ നേതൃത്വത്തിലുള്ള കുട്ടികളായിരുന്നു. ഗായകൻ കുമാർ സാനു, സിനിമാ താരങ്ങളായ ദിലീപ്, ടൊവിനോ തോമസ്, ഭാവന, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് എന്നിവർക്കൊപ്പം സ്റ്റേജ് ഷോകൾ ചെയ്യാനുള്ള അവസരവും അൻഷിഫിനും ടീമിനും ലഭിച്ചിട്ടുണ്ട്. അൻഷിഫ് ഖാൻ മുഖേന എനിക്ക് കുറെ സെലിബ്രിറ്റീസിന്റെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കുറെ അവസരം എനിക്കും എന്റെ ടീമിനും ലഭിച്ചു. നിരവധി നടന്മാരുടെ കൂടെ സ്റ്റേജ് ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. ഞങ്ങൾ 5 വർഷത്തോളമായി അൻഷിഫ് ഖാന്റെ കീഴിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അൻഷിഫ് ഖാൻ ചെയ്ത ഒരുപാട് നല്ല നല്ല മെഗാ ഷോസ്, അതായത് മുതുകാടിന്റെ ഷോ, റംസാൻ ഷോ, ടൊവിനോ, അതുപോലെ തന്നെ നാസിഫ് അപ്പു, സുഹേദ് കുക്കു, ഇവരുടെ ഒക്കെ കൂടെ നല്ല നല്ല സ്റ്റേജ് ഞങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല സന്തോഷമുണ്ട്. ജിദ്ദ ഡാൻസ് സ്കൂൾ എന്ന പേരിൽ 60 പേരടങ്ങുന്ന ടീമാണ് ഇപ്പോൾ അൻഷിഫിനുള്ളത്. മാതാവ് ഫാത്തിമ സുഹ്ര, ഭാര്യയും നർത്തകിയുമായ ഫാത്തിമ നൌഷി, മകൾ അലീഷ എന്നിവരാണ് കലാരംഗത്തും അൻഷിഫിന് പിന്തുണ നൽകുന്നത്. ഫാദറും മദറും തന്നെ എനിക്ക് അത്ര ഫ്രീഡം തരേണ്ട വ്യക്തികളാണ്. എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു കാര്യത്തിലും നോ പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് നമ്മളെ കുടുംബജീവിതം, നമ്മളെ ഫാമിലി, അതായത് വൈഫ്, ഷീ ഈസ് എ ഗുഡ് ഡാൻസർ, അതാണ് മെയിനിൽ. അവള് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നത് അവള് എന്നിലേറെ നല്ല ഡാൻസ് കളിക്കും. സൗദി അറേബ്യയിലെ പ്രശസ്തമായ ജിദ്ദ സീസൺസിന്റെ ഭാഗമായി സ്റ്റേജ് ഷോ അവതരിപ്പിക്കാനും അൻഷിഫിന് അവസരം ലഭിച്ചിരുന്നു. കലാരംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ അൻഷിഫിന് സാധിക്കട്ടെ എന്ന് ഗൾഫ് പനോരമ ആശംസിക്കുന്നു.